ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് വെറൈറ്റി ഫുഡ്സ്. നമുക്ക് ഇന്നൊരു ഒരു ചമ്മന്തി ഉണ്ടാക്കണതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളി ഇതെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതേപോലെ ഒരു തക്കാളി, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ മുളക്. എത്രയാണോ ഉള്ളി തക്കാളി എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മുളക് എടുക്കാം. ഒറ്റമുളക് ഇത്രയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉഴുന്നാണ്, അല്ലേ, ഒരു ടീസ്പൂൺ ഉഴുന്ന് ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കത് തയ്യാറാക്കുന്ന ഇങ്ങനെ നോക്കാം. അപ്പം അതിനായിട്ട് ഇതാ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവല്ല നമ്മളെടുത്ത് വെച്ചിരിക്കണ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ ഉഴുന്ന് കൊടുത്തിട്ട് ഉഴുന്ന് ഒന്ന് മൂത്ത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ആ കളറൊന്ന് മാറി വരും. അപ്പൊ ഇങ്ങനെ കളർ ഇങ്ങനെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ട എരിവിന് ആവശ്യമായ മുളക് ചേർത്ത് നോക്കാം. ഞാൻ 4 മുളകാണ് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകാണത്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളത്. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് വെക്കാം. നന്നായിട്ട് ഇതൊന്ന് മൂത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് ഉള്ളി ചേർത്ത് വെക്കാം. ഉള്ളി ഇതുപോലെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർത്ത് വെക്കാം. ഉള്ളി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് വെക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് ഉറങ്ങി വരും. നമ്മൾ കറിവേപ്പിലും ചേർക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് അത് അരച്ചെടുക്കാം. അത് അരച്ചെടുക്കണം എങ്ങനെയെന്ന് കാണിച്ചുതരാം. നമുക്ക് ചമ്മന്തി അരക്കണ നേരം കൊണ്ട് നമുക്ക് നല്ല മൊരിഞ്ഞ ദോശയും നമുക്ക് ഇതിൻ്റെ ഒപ്പം ഉണ്ടാക്കാം. അതായത് ഇതുപോലെ ഇങ്ങനെ നല്ല ദോശയും കൂടി ഉണ്ടാക്കാം. എന്നിട്ട് രണ്ടും കൂടി നമുക്ക് കഴിക്കാം. നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണത് ചെറിയ മിക്സിയുടെ ജാറിൽ ഇട്ട് വെക്കാം. നമുക്ക് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം എങ്ങനെയാന്നുള്ളത് കാണിച്ചുതരാം. നമ്മുടെ നല്ല മുരിഞ്ഞ ദോശ താട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂടി ചുട്ടെടുക്കാം. അപ്പൊ നമ്മുടെ എന്താ ചമ്മന്തിയോടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും.
ഇപ്പൊ ദോശ ഇഡ്ഡലി അതിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടു. അതുപോലെ നമുക്ക് ഇതാ ദോശയുടെ ഒപ്പം അതാ ദോശയിൽ ഇട്ടിട്ട് അതുപോലെ അങ്ങനെ കൂട്ടി കഴിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയോ, നല്ല ടേസ്റ്റ് ഉണ്ട്.